അല്ലല്ല ഞാൻ 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 പറയട്ടെ ഇല്ല ഇല്ല സംഭവം എന്താ വേണ്ട ഒച്ച െഡ് എന്ത് ഒരു നോക്കി എന്റെ മോഹത്തിന്റെ നേരം ഇരിക്കുന്നത് അഞ്ചടി അകലത്തിലാണ് ഇത് മേടായിരിക്കുന്നത് ഒരിക്കലും അത്ര ദൂരത്തിലേക്ക് വരാൻ സാധ്യല്ല ഇത് നോക്കി എന്റെ മോവും എത്ര അകലുണ്ട് സൗണ്ട് അത് ബ്രീത്ത് ചെയ്യുന്നതാണ് എയർ എയർപിടി ശ്വാസം എടുക്കുന്നതാണ് കൂടി മൂക്കിൽ കൂടി അല്ലല്ലോ വയൽക്കൂടി അല്ലേ ശ്വാസം എടുക്കുന്നത് ഇത്രയേ ഉള്ളു മേഡം ഇത് ഇന്നലെ രാത്രിയിൽ എനിക്ക് വന്നൊരു പത്തര പതിനിയൊക്കെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോട് നിന്ന് റൈറ്റിലേക്ക് തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ പള്ളി നടന്നൊരു സ്ഥലമുണ്ട് ഒരു വീട്ടിൻ്റെ മുറ്റത്തിരുന്ന് അത് ഞാൻ പുള്ളിക്കാരൻ ചവിട്ടാനുള്ളതാണ് പുള്ളി പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് മറ്റു പള്ളിയിൽ ചപ്പോൾ പറഞ്ഞ വഴിക്ക് നിസ്കരിക്കാനായിട്ട് പോട്ട് പറഞ്ഞ് കഴിക്കും അദ്ദേഹത്തിനെ കാണുന്നത് അദ്ദേഹം നേരെ പോയി വീണ്ടും പിന്നിപ്പോൾ ഒരു പാറ കൂട്ടിയിട്ട് സ്ഥലത്ത് എങ്കിൽ ഒരു ടാപ്പടത്തിൻ്റെ പുറകിലെങ്കിരുന്നു അപ്പോൾ എന്നെ വിളിച്ചു ഞാൻ വീട്ടിലുണ്ടായിരുന്നു ചെന്നു പെട്ടെന്ന് എടുത്തു കവള് നോക്കൂ കണ്ണിൻ്റെ പുറകിൽ എപ്പോഴും നമ്മൾ നിങ്ങൾ യൂട്യൂബ് കാണുമ്പോൾ പാമ്പിനെ കിസ് ചെയ്യുന്ന കാണാൻ പറ്റും ഇതൊക്കെ ആ ഗ്ലാൻഡ് ഉണ്ടല്ലോ കണ്ണിൻ്റെ പുറകിൽ ആ ഗ്ലാൻഡ് ആ കവള് വീർത്തിരിക്കുന്നതാണ് അതിൻ്റെ ഗ്ലാൻഡ് അത് റിമൂവ് ചെയ്തിന് തല ഒട്ടിയിരിക്കുന്ന പാമ്പിനെ കാണുമ്പോൾ പറയാം റിമൂവ് ചെയ്തിരിക്കുന്നു ഫാങ്സ് എടുത്തിരിക്കുന്നു വായി സ്റ്റിച്ചിട്ടിട്ട് ആ പാമ്പിനെ കൊണ്ടു നടക്കുന്നത് പാമ്പിനും പാമ്പാട്ടികളും ഉൾപ്പെടെ ഉള്ളവർ യൂട്യൂബിലെ കാണുമ്പോൾ കൊച്ചുകുട്ടികളുടെ ഒക്കെ പാമ്പ് കളിക്കുന്നു ആ പാമ്പൊന്നും വാ തുറക്കത്തില്ല വാ തുറന്ന തന്നെ ഗ്ലാന്റ് ഉണ്ടാവുകയില്ല ഫാങ്സ് ഉണ്ടാവുകയില്ല പിന്നെ ഏതെങ്കിലും ഒരു അമ്മ കൊച്ചു കുട്ടികളെ പാമ്പിന്റെ അടുത്ത് കളിക്കാട്ട് കൊടുക്കുവോ ഒരിക്കലും ഇട്ട് കൊടുക്കത്തില്ല അപ്പോൾ അത് അവർക്ക് ഉറപ്പുണ്ട് കടിച്ചാൽ കുഴപ്പമില്ലെന്നും കടിച്ചാൽ വെനെന്ന് ഗ്ലാൻഡ് റിമൂവ് ചെയ്തിരിക്കുന്നു കുട്ടികൾ ഇട്ട് കൊടുത്തിരിക്കുന്നെ കുട്ടികളെ കളിക്കായിട്ട് കൊടുക്കും ഗ്ലാന്റ് ആണ് കണ്ണിന്റെ പുറകിലിരിക്കുന്നത് അല്ല കഴുത്തിന്റെ താഴെ കാണുന്ന കറുത്ത പാടുന്നുല്ലോച്ചിരിക്കും അപ്പൊ എനിക്കറിയാം അതേ അനങ്ങുമ്പോ എന്നേ വരുമ്പോ എനിക്കറിയാം കയ്യിൽ അനക്കം ഉണ്ടാവും അപ്പൊ ഞാൻ ശ്രദ്ധിക്കും ഇപ്പൊ അത് അനങ്ങാതിരിക്കുന്നത് നോക്കൂല്ലേ തല അനങ്ങിയ പാമ്പാട്ടി മകുടി ചലിപ്പിക്കുന്നത് മകുടി ചലിപ്പിക്കുന്നത് മകുടി ചലിക്കുന്നുണ്ടല്ലേ അനങ്ങാതെ അനങ്ങി അനങ്ങി നിക്കുന്നത് അല്ല ഇപ്പൊ നമ്മളെ ഒരു മനുഷ്യൻ ദീർഘശ്വാസം വലിക്കുന്നത് പോലെ തന്നെയാണ് പേടിച്ചിട്ടാണ് നമ്മൾ അതിനെ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയമാണത് ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കാണത് അത് മാത്രമല്ല വേറൊരു പ്രത്യേകത ഉള്ളത് ഇവർ വന്ന് ഇങ്ങോട്ട് കടിക്കത്തില്ല ഇങ്ങനെ പത്തിടത്തി ഇവിടെ നിന്ന് അവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്കും പ്രളയ സമയത്ത് ഫാനിൻ്റെ മണ്ടലൊക്കെ പാമ്പ് ഇരിക്കുന്ന ഒരു യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ശുദ്ധമണ്ടത്തിലാണത് അതൊക്കെ ആരും വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ് ഒരിക്കലും ഇരിക്കത്തില്ല ഞാനിതിന് എത്ര ദിവസം സഞ്ചരിച്ചു നിങ്ങൾക്ക് വയസ്സോളം പ്രായമുണ്ട് ഫീമെയിലാണ് ഇപ്പോ ഇപ്പൊ ഞാൻ ഈ പ്രായം പറഞ്ഞു തുടങ്ങിയതിനെ ഇപ്പൊ പാമ്പിടിക്കുന്നവരെല്ലാം പറഞ്ഞാൽ അഞ്ചു വയസ്സിന്റെ അറു വയസ്സെന്നു പറയണ്ട പക്ഷെ എങ്ങനെയൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ഇവിടെ പാടുകൾ അതിന്റെ അകലവും എണ്ണവും നോക്കി അറിയാൻ പറ്റും വാലിന്റെ വാലിന്റെ അഗ്ര അഗ്രഹം നോക്കിയാൽ അറിയാൻ പറ്റും അതുപോലെ 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 ഞാൻ മുട്ട വിരി മുട്ട വിരിക്കുമ്പോൾ ഞാൻ മുട്ട ഇടുമ്പോൾ തന്നെ ഡേറ്റ് എഴുതി വെക്കും ഇന്നോസം മുട്ട ഇടുന്ന പാമ്പ് ഇടപാസം മുട്ട ഇത്രയും മുട്ടയിട്ടു മുട്ട പിരിയുമ്പോൾ ആ ബാബാമൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെക്കും എന്നിട്ട് അത് ഒരു ഒരു ദിവസം ഒരു കൂട്ടി ഒരു തള്ള മുപ്പത് മുട്ടയിട്ടോ മുപ്പത് പിരികയാണെങ്കിൽ ഞാൻ അതിന്നൊന്നോ രണ്ടോ സെലക്ട് ചെയ്യും ബാക്കിയുള്ളവരെ റിലീസ് ചെയ്യും എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി ഒരു മാസം കഴിയുമ്പോൾ എത്ര ഡേ അകലം വെക്കുന്നു എന്നോ എത്ര എത്ര നീളം വെക്കുന്നു എന്നും എത്ര വളരുന്നുണ്ടെന്ന് എഴുതി അത് കഴിഞ്ഞ് മൂന്ന് വയസ്സിൽ വളർത്തിയിട്ടാണ് ഞാൻ മുൻകാലങ്ങളിൽ കാട്ടിലേക്ക് വിട്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രായം മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും ആണും പെണ്ണും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അങ്ങനെയുള്ള യാത്ര അങ്ങനെയുള്ള യാത്രയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള യാത്രയിൽ കൂടിയാണ് ഇവരെ കൂടുതൽ അടുത്തത് എന്തായാലും അതാണ് ഞാൻ പറഞ്ഞു ലോകത്തിലെ മാരകമായി ഞാൻ സ്കൂളിൽ പോയി കുട്ടികളിൽ തമാശ വെക്കും ലോകത്തിലെ ഏറ്റവും മാരകമായി അസുഖം വരുന്നത് ആണെന്ന് ഒരിക്കലും ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അസുഖം അപ്പൊ ഞാൻ പാമ്പിനെ പറഞ്ഞു നോക്കുന്നത് എനിക്ക് അപ്പൊ എന്തായാലും ഇതേ നമ്മുടെ

നന്നായിട്ട് നന്നായിട്ടുണ്ടോ അങ്ങനെ ഇറങ്ങില്ല അങ്ങനെയൊക്കെ ഇറങ്ങണമെങ്കിൽ നമ്മൾ ഞാൻ സഞ്ചരിച്ച കാറുകൾ ത്രിയൂ പ്രാവശ്യം മുർക്കനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് അവസരം രാത്രിയിൽ എടുത്തിടത്ത് ഞാൻ എൻ്റെ സുഹൃത്ത് അമ്പ പുള്ളിയായിട്ട് ഞങ്ങൾ തിരുവല്ലായി പോയി പാമിനെ പിടിച്ചിട്ട് വരുന്നവഴിക്ക് ഞങ്ങൾ കൊട്ടാരക്കരപ്പോൾ പുള്ളിക്കുന്ന ഉറങ്ങണതാണ് അങ്ങനെ വണ്ടി ഒതുക്കിയിട്ട് ഉറങ്ങി ഞാനും കിടക്കുകയായിരുന്നു കുറേ കഴിഞ്ഞ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ കണ്ണൂർ പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ ഷോൾഡറിൽ കൂടെ കയറി ഇങ്ങനെ പൊക്കോണ്ടിരുന്നു മോർക്കൻ അപ്പോൾ ഞാൻ ഉണ്ടാകാതെ കിടന്നിട്ട് പുള്ളിയെ വിളിച്ച് പുള്ളി പെ പെട്ടെന്ന് ഡോറ് ഞാൻ പെട്ടെന്ന് വിളിച്ച് ചേട്ടൻ ചാടി ഞാൻ അനങ്ങിയില്ല പുള്ളി ചാടി അപ്പുറത്തൊക്കെ ഡോറ് വന്നു അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് ഇതിനെ പെട്ടെന്ന് അടുത്ത് വെളിയിലോട്ട് കൊണ്ട് അല്ലെങ്കിൽ പണയ കടിക്കാം അതിൽ നമ്മൾ കാട്ടിലേക്ക് പോകുന്ന ഗവിയിലേക്ക് പാമ്പിനെ തുറന്നുവിടാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ജീപ്പിൽ ജീപ്പിൽ ജീപ്പിലിറങ്ങിപ്പോൾ എല്ലാവരും ഉറങ്ങായിരുന്നു പെട്ടെന്ന് ഒരാണ്ട് വെളി നോക്കിയപ്പോൾ പുള്ളി കാലുകൊണ്ട് കിണ്ടി മറ്റേ പോലെ ഫോറസ്ൻ്റെ നെഞ്ചിലിട്ട് കൊടുത്തു അതേ ഇങ്ങനെ ഡ്രൈവറിൻ്റെ അടുത്ത് ഇട്ടു പക്ഷെ അഗാധമായി കൊക്കയാണ് പക്ഷേ ഒന്നും സംഭവിച്ചില്ല പെട്ടെന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് ഞാൻ കറി പിടിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഇതുവരെ ഒരു അപകടം എൻ്റെ കൂടെ സഞ്ചരിച്ച ആർക്കും ഇതൊരു അപകടം ഉണ്ടായിട്ടില്ല അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് കിങ്കോബർ റിലീസ് ചെയ്യാൻ നമുക്ക് പഞ്ചായം ഞാൻ ഇപ്പോൾ പിടിക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ അമ്മമാർ കൊടുക്കേണ്ട മെസ്സേജ് പറഞ്ഞാൽ പലർക്കും പോകുന്ന പമ്പനെ എവിടെയാണ് റിലീസ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല പാമ്പനെ റിലീസ് ചെയ്യുന്ന പത്ത് വർഷമായി ഗവിയിൽ പോകുന്ന റൂട്ടിലാണ് ഇവിടുന്ന് പിടിക്കുന്ന പാമ്പുകളെ എൻ്റെ സ്വന്തം ചിലവിൽ ഇവിടുന്ന് ടാക്സി എടുത്ത് പത്തനംതിട്ടയിൽ അവിടുത്തെ റാന്നിയിൽ ഫോറസ്റ്റ് ഓഫീസർമാരെ കൂട്ടി കാട്ടിലേക്ക് പോകണം റിലീസ് ചെയ്യുന്ന അടുത്തൊരു പാമ്പിനെ പിടിക്കാൻ ചോദിക്കുമ്പോൾ ചെല്ലുമ്പഴി ചോദിക്കുന്നത് ഇത് എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് ഇതെന്താ ചെയ്യാൻ പറ്റുക ഇതെന്താ ചെയ്യാൻ പറ്റുക എവിടെയും നമുക്ക് നാട്ടിൽ വിടാങ്ക കാട്ടിലേക്ക് ആ അത് മാത്രമല്ല മായി ഇപ്പം നമ്മുടെ വീട്ടിലൊരു അവ അത്യാവശ്യം ഒരു പാമ്പ് വീട്ടിൽ കയറി നമ്മൾ പിടിച്ച് എടുത്തുകൊണ്ട് കളയ പോകുന്നു അപ്പം അവർക്ക് ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നു എഴുതി അഡ്രസ്സ് എഴുതി തന്നെ ഇത് എന്തിന്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചെക്ക് വരും ഫോറസ് ചെയ്യുന്നു ഞാനിതാ പറയുന്നത് വേണം എന്ന് വെച്ചാൽ ഇത് അതുപോലും എന്തിനാണെന്നാണ് ചോദിക്കുന്നത് നമ്മളിത് ഒരു ഇത് പിടിച്ചു എന്നുള്ള സേ ഒരു കളക്ഷൻ ഫോറസ് എൻ്റെ കൂടെയുള്ള സ്വന്തം ഇത്ര പാമ്പുകളെ പിടികൂടി അവിടെ എന്തിനു പറയും അതിന് എഴുതി വാങ്ങി കറക്റ്റ് കാണിക്കാൻ പറ്റും അതെ അപ്പോൾ ഇത് പിടിച്ചപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു കൊണ്ടുപോയി വിഷം ചോദിക്കുന്നു വിഷം വിഷം എന്നാൽ അവർ പറഞ്ഞു വിഷമെടുക്കുവോ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ മാട്ടേ ഞാനൊക്കെ ഒരു ദിവസം ഞാൻ ഞാൻ ഒരു ദിവസം എവിടെയും നിൽക്കുന്ന സമയത്ത് ആരെന്നെ വിളിച്ച് സുരേഷ് ഇന്ന സ്ഥലത്ത് നിൽക്കുക അല്ലേ എന്നോട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അപ്പോൾ എനിക്ക് ഞാൻ എവിടെ നിൽക്കുന്നു എന്നും എന്തിനു പോകുന്നു എന്നുള്ളത് എൻ്റെ മൊബൈലിൽ ഒരു റെക്കോർഡിങ് ആയിരിക്കും എൻ്റെ മൊബൈലിൽ ഒരു റെക്കോർഡിങ് ആയിരിക്കും എന്നാൽ അതെങ്കിലും ചിന്തിക്കാനുള്ള സാമാന് ബുദ്ധി നമ്മുടെ നമ്മുടെ ആൾക്കാർക്കില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് അത് കുറേ കാര്യങ്ങൾ ഇതിൽ ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങൾ പറഞ്ഞാൽ നമ്മൾ അനീസ് കിച്ചണിൽ ഒരു പത്ത് പ്രാവശ്യങ്ങളിൽ ഞാൻ വരേണ്ടി വരും പത്തല്ല ഒരു നൂറ് പ്രാവശ്യങ്ങളിൽ ഞാൻ വരേണ്ടി വരും പക്ഷെ വന്നിട്ട് കാര്യമില്ല കാരണം വരുമ്പോൾ തന്നെ മാഡം അഴിച്ചു ഓടുന്നു ഫാമിനെ കണത്തിന് എണീറ്റ് ഓടുന്നു അതുപോലെ രണ്ടാമത്തെ അത് എന്തായാലും വളരെ നല്ല സംഭവം ഒരു പേടി മേഡത്തിനെ പേടി പേടിയും പേടിയും കുറച്ച് മാറിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇല്ലെങ്കിൽ സാറിന് പണിയാവും

നമ്മളൊക്കെ ഒരു ഭയം ഉള്ളിൽ തന്നിട്ടുണ്ട് അത് ഇനി ഈ ജന്മം പോവോന്ന് എനിക്കറിയില്ല അതെൻ്റെ ഉള്ളിൽ തന്നെ കാണും അതുകൊണ്ടാണ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ആ പേടി വന്നത് എന്തായാലും സ്നേഹം ഉണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം പിന്നെ ഇവിടെ വന്ന് സുരേഷ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഈ പറഞ്ഞ പോലെ അതുങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക അതുങ്ങളെ എന്താ പറയുക കാട്ടിലേക്കെങ്കിൽ കാട്ടിലേക്ക് പിന്നെ അതിനെ ഉപദ്രവിക്കാതെ ഒരേ റിക്വസ്റ്റ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ സുരേഷിനെ ഒരുപാട് കളിയാക്കുന്നതായിട്ട് അറിവുണ്ട് അതായത് പത്രങ്ങൾ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയും ഒക്കെ നമ്മൾ ഒരുപാട് അറിയുന്നുണ്ട് അതായത് ഒരാൾ കള്ളുപിടിച്ച് വഴി കടന്നാൽ പോലും സുരേഷിനെ വിളിച്ച പാമ്പ് വന്നെടുത്തിട്ട് പോ എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരിക്കലും ഒരു വ്യക്തിയെ പോലും നമ്മൾ അങ്ങനെ താന്നു കാണരുത് അദ്ദേഹം ഏറ്റവും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ പഠിപ്പില്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്ന അത് നമ്മൾ അക്കാഡമിക്ക് പോലും നമ്മൾ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതെല്ലാം കേട്ടത് അത് ഞാൻ ഏറ്റവും നല്ല രീതിയിലും നല്ല സയൻസിലും എനിക്ക് ഒരു അറിവ് നേടാൻ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അത് ഉൾക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ എല്ലാവരും ഇതേ രീതിയിൽ ആ പോസിറ്റീവ് രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളണം എല്ലാവർക്കും ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ അവർക്കേതായ വാല്യൂ കൊടുക്കാൻ നമ്മൾ പഠിക്കണം ഈ പറഞ്ഞ പോലെ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് എന്നെ ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട് അതൊന്നും ഒരിക്കലും ഇനി സുരേഷിൻ്റെ വായിൽ നിന്നും വരാൻ നമ്മൾ മലയാളികൾ ശ്രമിക്കരുത് ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ മലയാളികൾ എപ്പോഴും നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം